Excuse me? ഈ വാഷ്റൂം എവിടെയാ? വാഷ്റൂം അവിടെയല്ല, ഇവിടെയാ. സോറി. ഇനി ഈ വളകളെ യഥാർത്ഥ സ്ഥാനത്തെത്തിക്കണം. മിസ്സസ് വർമ്മയുടെ പേഴ്സൽ. Ananya, how's the lipstick looking? Perfect. Alla, ningalonnu vegam vanne engagement-inte muhurtham agarayi. Ninakku nende achamme ariyallo. Athra samayam nishtulla aala. Vegam ready aayi va. Ah, vannu vannu vegam vannu. Alla, chadanginulla vala. Ah, adu pinne എനിക്ക് ഒരു ഫീലിംഗും ഇല്ല. ഫീലോ? ഇനി ഇതിൽ കൂടുതൽ എന്ത് ഫീലാ നിനക്ക് വേണ്ടേ? പിന്നെ ഫെയറി ടെയിൽസ് സംഭവിച്ചില്ലേ, പ്രിൻസ് ചാർമിംഗ് വന്ന് പ്രിൻസസിനെ കൊണ്ടുവന്ന് അതുപോലെ. ഐ മീൻ എന്താ കുറവുള്ള പോലെ തോന്നുന്നു. ശരി, അതൊക്കെ കള, എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാം. വേ മാ, എനിക്ക് എന്റെ എൻഗേജ്മെന്റ് അല്ലേ, അതും ഇത്രയും നല്ലൊരു ദിവസത്തിൽ സിമ്പിൾ ആയി എൻട്രി ചെയ്താൽ വളരെ ബോറായി തോന്നില്ലേ? കുറച്ച് മ്യൂസിക് ഒക്കെ അതിന്റെ കൂടെ വേണ്ടേ, നല്ല മെലോഡിയസ്. ഓ അല്ല, ഇതൊക്കെ ഒരു മിനിറ്റ്. അനന്യ, താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് സോ ബെറ്റർ. ലെറ്റ്സ് ഗോ. വേഗം വന്നേ. വാ വാ. അയ്യോ മോതിരം. ആന്റി ശ്രേയോടൊപ്പം പോയിക്കോളൂ, ഞാൻ എടുത്തിട്ട് വരാം. നിനക്കെന്നെ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടോ? ഈ വീട് വരെ വന്നോ നീ എന്റെ പുറകെ? എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്? ഇഷ്ടം തോന്നിയാലും ഈ ഫാൻസി ഡ്രസ് കണ്ട ഉടനെ തന്നെ ഞാൻ റിജക്ട് ചെയ്യും. വീണ്ടും പുറകെ കൂടിയിരിക്കാം. യു ആർ റൈറ്റ്. പിറകെ വരുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാനൊരു പോലീസുകാരനാണ്. കള്ളം മുമ്പേ നടക്കുമ്പോൾ ഞാൻ അവൻ്റെ പിറകെ നടക്കും. ഈ കറുത്ത കണ്ണട വച്ചിരിക്കുന്ന പെൺകുട്ടിയല്ലേ ഇവളാ എന്റെ വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ടോട്ടൽ എത്ര നഷ്ടം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കാശിന്റെ കാര്യമാണ് എന്റെ കാര്യമാണ് വലുത്. ആ പെണ്ണിനുണ്ടല്ലോ സ്വയം നടക്കാനും അറിയില്ല, വണ്ടി ഓടിക്കാനും അറിയില്ല, പക്ഷേ നാവ് പടപടാന്ന് ചലിച്ചോണ്ടിരിക്കും. കണ്ടോ, എന്റെ ടില്ലുനോട് സംസാരിച്ചോണ്ടിരിക്ക. ഇപ്പൊ നോക്കിക്കോ, എന്റെ ടില്ലു അവളെ ഒരു പാഠം പഠിപ്പിക്കും. My hero, hashtag savior. Post. Are you okay? Yeah, yeah, I'm okay. Neeraj, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനന്യ. പിന്നെ അനന്യ, ഇതിന്റെ വുഡ് ബി ഫിയോൺസേ നീരജ്. Thank you.
നീരജ്. നിന്റെ ഫിയാൻസയോ? എന്റെ കൈ. താങ്ക് യു. ആ നീരജ്, ഞാൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പുറകെ വരുന്നത് എന്നയാളെ നിർത്തും. ഇവിടെ വന്നു. ഫോക്കസ് അവനി, ഫോക്കസ്. നിന്റെ ഫോക്കസ് ഈ വളയാ. ആ ഇഡിയറ്റ് അല്ല. ശ്രേയയുടെ ഫിയാൻസെ ഒരു പോലീസുകാരനാ. അപ്പൊ ഈ പോലീസുകാരന്റെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് വള മാറ്റേണ്ടി വരും. മിസ്സസ് വർമ്മയുടെ പേഴ്സിൽ വയ്ക്കേണ്ടി വരും ഈ എൻഗേജ്മെന്റ് നടക്കാതിരിക്കാൻ. നമസ്കാരം. ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ആ നിമിഷങ്ങൾ ഇതാ സമാഗതമായിരിക്കുകയാണ്. ഇന്ന് എന്റെ പേരക്കുട്ടി ശ്രേയയുടെ എൻഗേജ്മെന്റ് പ്രകാശ് മേനോന്റെ മകൻ നീരജുമായി നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതിലൂടെ വർമ്മ കുടുംബവും മേനോൻ കുടുംബവും തമ്മിൽ ഒരു ദൃഢബന്ധത്തിനും തുടക്കം കുറിക്കുകയാണ്. എന്നാൽ ഇനി എൻഗേജ്മെന്റിന്റെ ചടങ്ങ് ആരംഭിക്കാം. മരിമോളും തമ്മിൽ ഇപ്പോഴേ നല്ലൊരു ട്യൂണിംഗ് ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ അച്ഛമ്മ അതിനെ മിസ്റ്റാൻഡിങ് ചെയ്തിരിക്കുക. താങ്ക് യു മമ്മി. നീ ഇപ്പോ റൈറ്റ് ടേൺ എടുക്കുന്നതിന് പകരം ലെഫ്റ്റ് ടേൺ ആണ് എടുത്തത്. നീ വേറെന്തോ പറയാനല്ലേ ഉദ്ദേശിച്ചത്? എന്നാ പിന്നെ റൈറ്റ് ടേൺ എന്താന്ന് പറഞ്ഞതാ? ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് മനസ്സിലാക്കിയാ മതി. പക്ഷെ എന്റെ മരുമോൾ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. തീർത്തും ഫൈൻ ടേണിംഗ് ആയിട്ടുണ്ട് നമ്മള് തമ്മില്. നീ എല്ലാം പറഞ്ഞത് നീ എന്റെ നല്ലൊരു ഫോളോവർ ആണെന്ന്. അപ്പൊ എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് നീ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? കുറച്ച് പാട്ട് ഡാൻസ് ഒക്കെ വേണ്ടേ? വാ. ഞാൻ 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 എങ്ങനെ ഡാൻസ്? ആ, നീ പറഞ്ഞത് ശരിയാ ശ്രേയ. നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണ്ടേ? ഡിജെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? അനന്യ, ഇങ്ങനെയുള്ള അവസരത്തിൽ ഫ്രണ്ട്സ് അല്ലേ എല്ലാരും സന്തോഷിപ്പിക്കേണ്ടത്? നീ വാ മോളെ. എന്റെ ഫ്രണ്ട്സ് മുഴുവൻ ലൈവ് വീഡിയോ സ്ട്രീമിംഗ് കാണുന്നുണ്ടാവും. അവരെന്ത് വിചാരിക്കും എന്റെ എൻഗേജ്മെന്റ് ഇത്രയും ബോറിംഗ് സെലിബ്രേഷൻ എന്നോ? വാ, നീ ഡാൻസ് ചെയ്തേ പറ്റൂ. വാ. ഇല്ല ഇല്ല ശ്രേയ, ഞാനങ്ങനെ ഡാൻസ് ഞാനില്ല. ശ്രേയ, നിനക്ക് തോന്നുന്നില്ലേ നിന്റെ ഈ ഫ്രണ്ട് കുറച്ച് ബോറിംഗ് ആണെന്ന്? ഡാൻസ് ഇയാളോ? ഐ ഡോണ്ട് തിങ്ക് ഇയാൾക്ക് പറ്റും. ഈ ചാൻസ് നീ ഉപയോഗിക്കണം അവനി. ഇതൊരു നല്ല അവസരമാ വള മാറ്റുന്നതിനും ഈ പോലീസുകാരന് തക്ക മറുപടി കൊടുക്കുന്നതിനും. ഈ വള എങ്ങനെയാ പൊട്ടിയത്? ഇതെന്റെ വളയല്ല, എന്റെ മരുമോക്ക് ഞാൻ കൊടുത്തേച്ച വളയല്ല ഇത്. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേനാ, പിന്നെ ജീവിതം തുന്തനാനേനാ. തുടക്കം മാംഗല്യം തന്തുനാനേനാ, പിന്നെ തുടക്കം മാംഗല്യം തന്തുനാനേനാ.
കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. ഓ കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കമാങ്കല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കമാങ്കല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. ഇതെന്റെ വളയല്ല, എന്റെ മരുമോക്ക് ഞാൻ കൊടുത്തേച്ച വളയല്ല ഇത്. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? രാജി ചേച്ചി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വളയാണ്, ഇതെങ്ങനെ പറ്റി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നോക്കോ, എനിക്ക് പാരമ്പര്യമായി കിട്ടിയ വളയാ എന്റെ മരുമോൾക്ക് കൊടുത്തയച്ചത്, പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ആ വള 22 ക്യാരറ്റ് ഗോൾഡിന്റേതാ, അത് നിറയെ രക്തവും പവിഴും ഒക്കെയുള്ള വളയായിരുന്നു. പക്ഷെ ഇത്, ചേച്ചി, ഇതെങ്ങനെയാ ഡ്യൂപ്ലിക്കേറ്റ് ആയത്? 22 ക്യാരറ്റോ? 22 ഗ്രാം പോലും ഇല്ല നിങ്ങളുടെ ഈ പാരമ്പര്യ വളയ്ക്ക്. അപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ? ഞാൻ എന്റെ മരുമോൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് വള കൊടുത്തു എന്നല്ലേ? ശ്വേതേ, ഒരു മിനിറ്റ്, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഐ ഒബ്ജക്ട് മീ, ഓക്കെ? ഐ ഹാവ് എ റൈറ്റ് ടു പ്രൊട്ടക്ട് പ്രകാശ് ചേട്ടാ. ഈ പെൺകുട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ പാരമ്പര്യത്തെ എന്നെയും കളിയാക്കി ഡ്യൂപ്ലിക്കേറ്റ് വള കൊടുത്തു എന്നും പറഞ്ഞ അപ്പോഴാ നിങ്ങടെ. ഒരു മിനിറ്റ്. ശ്വേതേ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവള് പറഞ്ഞത്. അവളും കുറച്ച് ടെൻഷനായപ്പോ വെറുതെ. അത് ഞങ്ങള് കണ്ടല്ലോ, ഞങ്ങള് കണ്ടു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തതെന്ന് ഞങ്ങൾ ഇപ്പൊ കണ്ടു ചേച്ചി. ഒരു മിനിറ്റ് അമ്മേ, ലെറ്റ് മീ ചെക്ക്. എന്നാ നീ ചെക്ക് ചെക്ക്. ഡെഫിനറ്റായും ഇത് അമ്മ കൊടുത്തയച്ച വളകളല്ല. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. അല്ല, ശ്വേത പറഞ്ഞത് വളരെ ശരിയാ. എന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വിലപിടിപ്പുള്ള വള എന്റെ അപ്പൂപ്പന്റെ ആദ്യ ശമ്പളം കൊണ്ട് വാങ്ങിയതാണ്. 5000 രൂപ കൊടുത്താ വാങ്ങിയത് അന്നത്തെ കാലത്ത്. ഇന്നത്തെ വില അനുസരിച്ച് 25 ലക്ഷത്തിൽ ഒട്ടും കുറയില്ല. അത് മൊത്തം ലോസായില്ലേ? ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന്. എന്തായാലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, പ്രകാശ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് മതിയായി ചേച്ചി, ഞങ്ങൾ ഒരുപാട് കേട്ടു, ഒരുപാട് കാണുകയും ചെയ്തു. കേട്ടില്ലേ, നിങ്ങളുടെ മകൾ നിഷ എന്നോട് പറഞ്ഞത്
ഇപ്പൊ കാണുകയും ചെയ്തു ഈ ഡ്യൂപ്ലിക്കേറ്റ് വള. വാ ചേട്ടാ പോവാ. അച്ഛമ്മ അച്ഛമ്മ ഇപ്പൊ തന്നെ ജ്വല്ലറിയിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കണം. നീ പറഞ്ഞത് ശരിയാ. അമ്മേ പ്ലീസ് കാം ഡൗൺ. ഒരു പ്രാവശ്യം അച്ഛമ്മ പറയുന്നോടി ഒന്ന് കേക്ക്. ഞാൻ കാം ഡൗൺ അല്ലേ ചെയ്തോണ്ടിരിക്കുന്ന ഡില്ലു. കുറെ നേരമായി കാം ഡൗൺ ചെയ്യുന്നു, എല്ലാവരും പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ രാജേശ്വരി വർമ്മയിൽ നിന്ന് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു നല്ല കാര്യമാണ് ചെയ്തത്, പക്ഷെ കാലം മാറിയ വിവരം ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പേരൊക്കെ വലിയ ഗമയുള്ളതാ, പക്ഷെ പ്രവൃത്തി വളരെ ചീപ്പും. പോരാത്തതിന് ഈ കള്ളത്തരവും കൂടി. ഒരു മിനിറ്റ് ആന്റി. ആന്റി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ അച്ഛമ്മ എന്തിനാ ബ്ലെയിം ചെയ്യുന്നത്? കൊള്ളാലോ അച്ഛേ, ഇത് ചോദിക്കാൻ നീ ആരാ? ഇല്ലെങ്കിലും ഇവക്ക് ബ്ലെയിം ചെയ്യുന്ന വലിയൊരു ശീലമുണ്ട്. സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ബ്ലെയിം ചെയ്യാനുള്ള കോൺട്രാക്ട് എടുത്തു വെച്ചിരിക്കാ ഇവിടെ. ഒരു ദിവസം എന്റെ വണ്ടിയെ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ബ്ലെയിൻ മീ. ഇവിടെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് വള കണ്ടപ്പോ ബ്ലെയിൻ മീ. ഹാ, എന്താ നിന്റെ പ്രശ്നം? ആന്റി, ആന്റി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഓ നോ സേയിങ് എനിതിങ്. പക്ഷേ എന്റെ മുന്നിൽ അച്ഛമ്മയെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാകില്ല. ശ്രേയ, അന്ന് നീ ആ വള ജ്വല്ലറിയിൽ വെച്ചായിരുന്നു. ഞാനത് ജ്വല്ലറി കൊണ്ടുവരുന്നു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് ആ വള എന്റെ കയ്യിൽ ലൂസ് ആയിരുന്നു. കണ്ടോ, ചിലപ്പോ ആ വള ജ്വല്ലറി വെച്ച് തന്നെ ആരെങ്കിലും മാറ്റിയതാണെങ്കിലോ? ആ, അങ്ങനെ അവനെ സാധ്യത. ഇത്ര വില കൂടിയ വള കാണുമ്പോ ആരുടെ മനസ്സാണെങ്കിലും ഒന്ന് ഇളകുമല്ലോ. അന്ന് രണ്ടു മിനിറ്റ് ഞാനൊന്ന് പുറത്തു പോയിരുന്നു മേക്കപ്പ് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി. ഞാൻ അയാളോട് പറഞ്ഞു വള ഞാൻ പോയിട്ട് വരുമ്പോ പാക്ക് ചെയ്ത് വെക്കണോന്ന്. ആയിരുന്നോ ഇതെല്ലാം? അച്ഛമ്മ അച്ഛമ്മ ഇപ്പൊ തന്നെ ജ്വല്ലറിയിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാലോ. നീ പറഞ്ഞത് ശരിയാ. ഫാമിലിയുടെ പേഴ്സണൽ മാറ്റർ അല്ലേ, ഞാൻ പോകുന്നത് അതിന്റെ ശരി. ഇത്രയും വലിയ അപമാനത്തിൽ നിന്ന് സ്വന്തക്കാർക്ക് മാത്രമേ രക്ഷിക്കാനാവൂ. നിന്നെ കാണുമ്പോ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പോവ. എന്നെ രക്ഷിക്കാൻ നീ എവിടുന്നാ വന്നത്? അച്ഛമ്മ എന്തൊക്കെയായി പറയുന്നത്, ഇതെന്റെ കടമയല്ലേ? ഞാൻ അറിയാതെ ആ സമയത്ത് വരന്റെ വീട്ടുകാരോട് പറഞ്ഞു പോയി ഇതെല്ലാം ഷോപ്പിലെ ആൾക്കാർ ചെയ്തതാവുന്ന്. ഇനി ഇതിന്റെ എല്ലാം പുറകിൽ ഈ വീട്ടിലെ തന്നെ ആരെങ്കിലും ആയിരിക്കും.